ഹലോ, ഇന്നൊരു സ്പെഷ്യൽ കാര്യം പറയാനാണ് കേട്ടോ. ഈ വീഡിയോ വായനാ ദിനത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ വായനാ ശീലത്തെ പറ്റിയും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, കുഞ്ഞുങ്ങൾക്ക് ബുക്സൊക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വായനയെ പ്രതികരിച്ചുകൊണ്ട് ഒരു വലിയ കാര്യം നടക്കുമ്പോൾ, അതും രാഷ്ട്രപതിയൊക്കെ വന്ന് ചെയ്യുന്ന ഒരു കാര്യം നടക്കുമ്പോൾ എങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടിരിക്കും. ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഇന്ന് പൂജപ്പുരയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എത്തിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. പൂജപ്പുരയിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച പി എൻ പണിക്കരുടെ പ്രതിമ രാവിലെ 11:30 അനാച്ഛാദനം ചെയ്യാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ വായനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ചാനലിൽ ഈ കാര്യം പറഞ്ഞില്ല, ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഇനി പി എൻ പണിക്കരെ പറ്റി കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ June 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നുണ്ട്. June 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും അറിയായിരിക്കും അല്ലേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിൻ്റെ വായനാ ദിനമായ June 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് പി എൻ പണിക്കർ. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. വായനാശീലം മറന്ന് ആധുനിക യുഗത്തിൻ്റെ മുഖഛായയായ സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിയ പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് പി എൻ പണിക്കർ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ തൻ്റെ ജീവിതം വായനയ്ക്കായി അദ്ദേഹം ഉഴിഞ്ഞു വച്ചിരുന്നു. പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് പി എൻ പണിക്കരെ ഓർക്കാം.